മാസ്കിലൂടെയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പല ശീലങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒന്ന് വായനാശീലം രാത്രിയിൽ പല്ല് തേക്കുന്ന ശീലം രാവിലെ വയ്ക്കുന്ന ശീലം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം എന്ന് പറഞ്ഞതുപോലെ ശുചിത്വം ഒരു ശീലമാണ് നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചു ചെയ്യാന്നുള്ളത് നമ്മൾ പിന്നെ ടാസ്ക് ആരംഭിച്ചപ്പോൾ മുതല് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ബ്ലസ്ലിയുടെ പേര് എനിക്ക് ബ്ലസ്ലിയുടെ പേര് മാത്രമാണ് എടുത്തു പറയത്തക്കതായിട്ട് ഒരു കുറച്ചൊരു ഹൈജീൻ അല്ലാതെ ബാക്കിയുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് കാരണം അത് എല്ലാവരും പാലിക്കണം ഇപ്പോൾ ഞാനും നിമിഷയും കൂടെ തന്നെ ഒരു ആർക്കുണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്ത െ വെക്ക അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷെ നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്നൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരുടെയും ഇഷ്ടത്തിനെ മാനിക്കണം എന്നത് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോ പലതവണ ബ്ലസ്ലിയുടെ മുടിയെക്കുറിച്ച് നമ്മളിവിടെ പ്രാവശ്യം ഡിസ്കസ് ചെയ്യുന്നതാണ് മിനിഞ്ഞാന്ന് ഒരു പേഴ്സണൽ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ കൂടെ ഉള്ള നവീൻ അതിന് ദൃക്സാക്ഷിയും കൂടിയാണ് അപ്പോൾ ഇവൻ വന്നിട്ട് ചോദിക്കുന്നു കിച്ചണിൽ നിന്നിട്ടാണ് ഈ മുടി ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ ഇരുന്നിട്ട് ഇന്നലെ കണ്ട കാര്യമാണ് മിനിഞ്ഞാന്ന് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബ്ലസ്ലി വന്നിട്ട് ചോദിച്ചു ഈ മുടി പിന്നെ അയ്യോ എന്റെ മുടി ട്രിമ്മർ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ മുടി ഒന്ന് വെട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇവൻ തന്നെയാണ് ഇവന്റെ മുടി ഒരു ഇഷ്യൂ ആക്കി അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവൻ നിൽക്കുന്നത് ാണ് അപ്പൊ ഞാൻ മോൻ ഒരു കാര്യം ചെയ്യും അപർണയുടെ എടുത്ത് ചെന്നിട്ട് അപർണ അന്ന് തന്ന പോലെ മറ്റേ ഒരു തലയിൽ ഒരു ക്രീം ഉപയോഗിച്ചല്ലോ അത് പോയിട്ട് മേടിച്ച് അത് ചെയ് എന്ന് പറഞ്ഞപ്പം അടുത്തുനിന്ന ആള് വേറെ എന്തോ ഒരു ഉപദേശം കൂടെ അത് ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തോ ഒരു ഉപദേശം കൂടെ കൊടുത്തപ്പം ഉടനെ പ്ലസ് ലോന്ന് ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനാണെങ്കിൽ ഉപദേശം ഒന്നും വേണ്ട ഇദ്ദേഹത്തിന് ഉപദേശം ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് ഈ കാര്യം ഒരു മാറ്റർ ആക്കി പുള്ളി തന്നെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കി ില്ല പ്രത്യേകിച്ച് പുള്ളി കിച്ചണിലാണ് നിൽക്കുന്നത് രണ്ടാമത് നമ്മൾ ശുചിത്വ വാരമാണ് ആചരിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത് ഞാൻ നേരിട്ട് അവനോട് പറഞ്ഞു എന്നെ കാണുമ്പോ എന്നെ ഞാൻ നിന്നെ കാണുമ്പോഴാണ് ഈ മുടിയൊക്കെ ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുമ്പോൾ മുടി വളർത്തുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷെ അത് വൃത്തിയാക്കി ചീകിവെക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ പറഞ്ഞതാണ് അത് അനുസരിക്കേണ്ട ബാധ്യത അവനെ ഉണ്ട് അതിന്റെ അടുത്ത് ചേച്ചി ഉപദേശിച്ചതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഈ മുടി ഇങ്ങനെ ആക്കി വെക്കണമല്ലേ എന്ന് അവൻ എന്റെ അടുത്ത് ചോദിച്ചതാണ് മൂന്നാമത് ഞാൻ അവൻ്റെ അടുത്ത് അവൻ എന്നോടാണ് ചോദിക്കുന്നത് ഇത് എന്ത് ചെയ്യും ചോദിക്കുമ്പോ ക്രീം തേച്ച് വെച്ചോളൂ എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് പറയുന്ന മറുപടിയാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം ഉപദേശിച്ച ഉപദേശിക്കേണ്ടാന്ന് അപ്പൊ ഏതാണ് ബ്ലസ്ലി എന്താണ് ബ്ലസ്ലിക്ക് ഇതിന് മനസ്സിലായെന്നുള്ളത് എനിക്ക് പിടികിട്ടിട്ടില്ല നാലാമത് ഇന്നലെ ഞാൻ അവിടെ ഇരുന്നോണ്ട് കാണുന്നുണ്ട് ബ്ലസ്ലി കൊറേ സമയം ഈ മുടി ഇങ്ങനെ ഇങ്ങനെ ഞാൻ അപ്പൊ എന്റെ അടുത്തിരുന്നു ആരെയാണ് ഞാൻ വിളിച്ചത്